കൊല്ലത്തെ മൺട്രോതുരുത്തിനും ശാസ്താംകോട്ടയ്ക്കും ഇടയിലൂടെ ട്രെയിനിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് അഷ്ടമുടി കായലിന്റെ കരയിലായിട്ട് ഒരു സ്തൂപം കാണാനായിട്ട് സാധിക്കും. ത്രികോണാകൃതിയിൽ പൊടിയൊക്കെ പിടിച്ച് ആർക്കും വേണ്ടാത്ത രീതിയിൽ കിടക്കുന്ന ഒരു സ്മാരകശിലയാണത്. അതിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: പെരുമൺ തീവണ്ടി ദുരന്ത സ്മാരകം. കൊല്ലത്തെ അഷ്ടമുടി കായലിനും അതിന് കുറുകെയുള്ള തീവണ്ടിപ്പാലത്തിനും ഒരു നൊമ്പരപ്പെടുത്തുന്ന കഥ പറയാനുണ്ട്. 3.5 പതിറ്റാണ്ട് മുൻപ് നടന്ന ഒരു ദുരന്തത്തിന്റെ കഥ. ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന ചെറുപ്പക്കാരിൽ കൂടുതൽ ആൾക്കാർക്കും ഇതൊരു പുതിയ അറിവായിരിക്കും. 1988 ജൂലൈ 8 ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ഐലൻഡ് എക്സ്പ്രസ് കൊല്ലത്തെ പെരുനാടിന് സമീപമുള്ള പെരുമൺ പാലത്തിൽ നിന്ന് അഷ്ടമുടി കായലിലേക്ക് മറിയുകയായിരുന്നു. ഉരുക്കുബോഗികളുടെയും പാളത്തിന്റെയും കൂട്ടിയിടി ശബ്ദത്തിന്റെ നടുക്കുന്ന ഓർമ്മകളാണ് അന്നത്തെ തലമുറയ്ക്ക് ഈ സംഭവത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത്. പലയിടത്തുനിന്ന് കയറിയവർ, പല കാര്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നവർ തൊട്ടടുത്ത സ്റ്റേഷനിൽ ഇറങ്ങാൻ തയ്യാറായി നിൽക്കുന്ന സമയമായിരുന്നു അത്. സ്റ്റേഷനടുക്കുമ്പോൾ പതുക്കെ മുഖമൊന്ന് മിനുക്കി, മുടിയൊന്ന് ചീകി, ബാഗുമെടുത്ത് റെഡിയായി സ്റ്റേഷനിൽ കാത്തു നിൽക്കുന്ന ബന്ധുക്കളെ ഓർത്ത് ജനലിലൂടെ കാഴ്ച കണ്ട് ആസ്വദിച്ചു വരുന്ന യാത്രക്കാർ. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. ഉച്ചസമയത്ത് അഷ്ടമുടിക്കായൽ കക്ക വാരാനും മത്സ്യബന്ധനത്തിനുമൊക്കെ ആയിട്ട് വന്ന തൊഴിലാളികൾ ഒരു വലിയ നിലവിളി ശബ്ദം കേട്ടാണ് ആ പ്രദേശത്തേക്ക് എത്തിച്ചേർന്നത്. 14 കോച്ചുകൾ ഉണ്ടായിരുന്ന ആ ട്രെയിൻ പാളം തെറ്റി അഷ്ടമുടി കായലിന്റെ അഗാധതയിലേക്ക് പതിക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. എഞ്ചിനും പാഴ്സൽ വാനും ഒരു സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെന്റിനും മാത്രമേ പാലം കടക്കാനായിട്ട് സാധിച്ചുള്ളൂ. 9 ബോഗികൾ ഒന്നിനു പുറകെ ഒന്നായി വെള്ളത്തിലേക്ക് കൂട്ടുകൂട്ടിയ ശേഷം തീവണ്ടി മുരണ്ട് മുരണ്ട് അങ്ങനെ നിന്നു. ആദ്യം തന്നെ ഒരു ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റ് ഉൾപ്പെടെയുള്ള 2 കോച്ചുകൾ അഷ്ടമുടി കായലിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങി താഴ്ന്നുപോയി. ഒരു ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റ് പാലത്തിൽ നിന്നും വെള്ളത്തിലേക്ക് മൂക്ക് കുത്തിയ മട്ടിൽ പകുതിയിലേറെ വെള്ളത്തിൽ മുങ്ങിയ നിലയിലായിരുന്നു കിട്ടിയിരുന്നത്. ഈ കാഴ്ച കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നാട്ടുകാർ വിറങ്ങലിച്ചുപോയി. കിട്ടിയ തോണിയിലും ചങ്ങാടത്തിലുമൊക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് അവർ സംഭവസ്ഥലത്തേക്ക് എത്തുകയും രക്ഷാപ്രവർത്തനം നടത്താൻ ആരംഭിക്കുകയും ചെയ്തു. അന്നവർ അറിഞ്ഞിരുന്നില്ല കേരളം കണ്ട ഏറ്റവും വലിയ തീവണ്ടി അപകടത്തിന്റെ ദൃക്സാക്ഷികളും അതിന്റെ രക്ഷാപ്രവർത്തകരുമായി മാറുകയായിരുന്നു അവരെന്ന്. സ്വന്തം ജീവൻ പോലും പണയം വെച്ച് അന്ന് അവർ നടത്തിയ ആ രക്ഷാപ്രവർത്തനങ്ങളും സേവനങ്ങളും ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ടുന്ന ഒന്ന് തന്നെയായിരുന്നു. പതിവില്ലാത്ത വണ്ണം കൊല്ലം നഗരത്തിൽ ആകമാനം ഉച്ചത്തിൽ സൈറൺ മുഴങ്ങി. വിവരമറിഞ്ഞ നാട്ടുകാരും ഫയർഫോഴ്സുമൊക്കെ 1.5 മണിക്കൂറിനകം സംഭവസ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. വെള്ളത്തിൽ പകുതി മുങ്ങിയ ബോഗികളിലെ ജനാലകളിലൂടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി യാചിക്കുന്ന മനുഷ്യരുടെ കാഴ്ച, കുട്ടികളടക്കമുള്ള ഒരു കൂട്ടം ആളുകൾ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുന്ന കാഴ്ച, കൺമുന്നിൽ ജീവന് വേണ്ടി പിടയുന്ന മനുഷ്യരുടെ മറക്കാനാവാത്ത മുഖങ്ങൾ, കഴിയുന്ന എല്ലാവരെയും കരയ്ക്കെത്തിച്ചു. അതിൽ കൂടുതലും ചേതനയേറ്റ ശരീരങ്ങളായിരുന്നു. അന്നൊരു ചാറ്റൽമഴ ഉണ്ടായിരുന്നതും വീണപാടെ തന്നെ 2 ബോഗികൾ വെള്ളത്തിലേക്ക് തലകുത്തനെ മറിഞ്ഞതും രക്ഷാപ്രവർത്തനം കൂടുതൽ പ്രയാസമുള്ളതാക്കി തീർത്തു. ചില കോച്ചിന്റെ ജനലുകളും വാതിലുകളും അകത്തുനിന്ന് കുറ്റിയിട്ട നിലയിലായത് പലരുടെയും ജീവൻ രക്ഷിക്കാൻ തടസ്സമായി തീർന്നു. രക്ഷപ്പെടുത്തിയവരെ പ്രദേശവാസികളുടെ ഓട്ടോറിക്ഷകളിലും മീൻവണ്ടികളിലുമായാണ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. സംഭവം നടന്ന 1.5 മണിക്കൂറിന് ശേഷമാണ് ഫയർഫോഴ്സ് അടക്കമുള്ള ഔദ്യോഗിക സംവിധാനങ്ങൾ രക്ഷാപ്രവർത്തനത്തിനായി എത്തുന്നത്. മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിൽ അന്ന് നിരവധി നാട്ടുകാർക്ക് പരിക്കേറ്റു. കൊച്ചി നാവികസേന ആസ്ഥാനത്ത് നിന്നും 3 ഹെലികോപ്റ്ററും നിരവധി മുങ്ങൽ വിദഗ്ധരും സംഭവസ്ഥലത്തേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേർന്നു. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന E.K. നായനാരും കേന്ദ്ര റെയിൽവേ മന്ത്രിയായിരുന്ന മാധവറാവ് സിന്ധ്യയും സംഭവം അറിഞ്ഞ ഉടനെ തന്നെ സംഭവസ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. അപകടം സംഭവിച്ചവർക്ക് 1 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകുമെന്ന് അന്ന് പ്രഖ്യാപിച്ചിരുന്നു. അപകടം നടന്ന് 5-ാമത്തെ ദിവസമാണ് അവസാനത്തെ മൃതദേഹവും കരയ്ക്കെത്തിക്കാനായത്. അപകടം കാണാനെത്തിയ ആളുകളുടെ അബക്കുമായിട്ടുള്ള സമീപനം അന്ന് രക്ഷാപ്രവർത്തനത്തിന് ഒരുപാട് തടസ്സമായിട്ടുണ്ട്. അന്നും ഇന്നും ആളുകൾക്ക് ഒരു ദുരന്തം എന്ന് പറഞ്ഞാൽ വെറുതെ കണ്ടു നിൽക്കാൻ കൗതുകം തോന്നുന്ന ഒരു കാഴ്ച മാത്രമാണ്. ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിനായി എത്തിയ അഞ്ചാലുംമൂട് സ്വദേശി K. ചെല്ലപ്പന് അദ്ദേഹത്തിന്റെ മകനായ ജലജകുമാറിന്റെ ചേതനയേറ്റ ശരീരമായിരുന്നു സ്വീകരിക്കേണ്ടി വന്നത്. വീട്ടിലേക്ക് എത്താനും ബന്ധുക്കളുടെ ഒപ്പം ചേരാനും മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് 105 പേരുടെ ജീവൻ കായൽ വിഴുങ്ങുന്നത്. ദുരന്തത്തിൽ മരിച്ച 17 പേർക്ക് യഥാർത്ഥ അവകാശികൾ ഇല്ല എന്ന കാരണം കൊണ്ട് റെയിൽവേ അധികൃതർ അവർക്ക് അർഹതപ്പെട്ട നഷ്ടപരിഹാരം നൽകിയിട്ടില്ല. അതുപോലെ തന്നെ 40 പേരെ സ്വന്തം ജീവൻ പണയം വെച്ച് രക്ഷപ്പെടുത്തി രോഗിയായി മാറിയ കൊടുവിള സ്വദേശി വിജയൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾക്ക് സർക്കാർ വാഗ്ദാനം ചെയ്ത പാരിതോഷികം ഇതുവരെ പൂർണ്ണമായി നൽകിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്.
ഈ അപകടം ഉണ്ടാകാനുള്ള കാരണങ്ങളെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. പ്രാരംഭഘട്ടത്തിൽ തന്നെ റെയിൽവേ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലമാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് എന്ന് ബാംഗ്ലൂരിലെ റെയിൽവേ സേഫ്റ്റി കമ്മീഷണർ സൂര്യനാരായണൻ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് റെയിൽവേയുടെ മുഖം രക്ഷിക്കാനായി വളരെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു പ്രചരിപ്പിച്ചിരുന്നത്. അപകടം നടന്നത് അതിശക്തമായ ചുഴലിക്കാറ്റിന്റെ പ്രഭാവം കൊണ്ടായിരുന്നു എന്നാണ് പിന്നീട് ന്യൂസുകളിലെല്ലാം പ്രചരിച്ചത്. എവിടെ നിന്നോ വന്ന ചുഴലിക്കാറ്റ് ട്രെയിൻ മറിച്ചിട്ട ശേഷം അഷ്ടമുടി കായലിന്റെ തീരത്തുള്ള ഒരു തെങ്ങോല പോലും മറിച്ചിടാഞ്ഞത് എന്തേ എന്ന നാട്ടുകാരുടെ ചോദ്യത്തിന് ആരും ഒരു ഉത്തരവും കൊടുത്തില്ല. അപകടം നടന്ന ദിവസം പാലത്തിന് സമീപം പാളത്തിൽ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. ജാക്കി ഉപയോഗിച്ച് പാളം ഉയർത്തിയ ശേഷം അവിടെ മെറ്റൽ നിറയ്ക്കുന്ന പണിയായിരുന്നു അന്ന് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. പണി നടക്കുന്ന സമയം ഏതെങ്കിലും ട്രെയിൻ വന്നു കഴിഞ്ഞാൽ തൊഴിലാളികൾ മുട്ടിന് താഴെ കൂടി കാണിക്കേണ്ടതാണ്. അത് കണ്ട് എഞ്ചിൻ ഡ്രൈവർ 10 കിലോമീറ്റർ താഴെ സ്പീഡിൽ ട്രെയിൻ ഓടിക്കേണ്ടതാണ്. എന്നാൽ അപകടം നടന്ന ദിവസം തൊഴിലാളികൾ സിഗ്നൽ കാണിക്കാൻ വിട്ടുപോയതാണ് പ്രശ്നമായെന്നാണ് പിന്നീട് കണ്ടെത്താനായത്. 10 കിലോമീറ്റർ താഴെ മാത്രം സഞ്ചരിക്കേണ്ട ട്രെയിൻ അന്ന് സഞ്ചരിച്ചിരുന്നത് 80 കിലോമീറ്ററിന് മുകളിലുള്ള വേഗത്തിലായിരുന്നു. എഞ്ചിൻ പാളം തെറ്റിയപ്പോൾ പെട്ടെന്ന് തന്നെ ട്രെയിൻ നിർത്താനായി ശ്രമിക്കുകയും ബോഗികൾ ഓരോന്നായി കൂട്ടിയിടിച്ച് വെള്ളത്തിലേക്ക് മറിയുകയുമായിരുന്നു എന്നാണ് റെയിൽവേ ഒഴിച്ച് ബാക്കി എല്ലാവരും വിശ്വസിക്കുന്നത്. അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിൽ അപകട കാരണം ടൊർണാഡോ എന്ന് അടിവര ഇട്ടതോടുകൂടി സത്യം എന്താണെന്നറിയാനുള്ള അവസാന വഴിയും അടഞ്ഞു. ഇന്നും ഭരണകൂടത്തിനും ജനങ്ങൾക്കും വ്യത്യസ്ത അഭിപ്രായമുള്ള ഒരു സംഭവമാണ് പെരുമൺ ദുരന്തം. ദുരന്തം നടന്ന് 5 വർഷത്തിന് ശേഷമാണ് ഒരു പുതിയ പാലം നിർമ്മിക്കുന്നത്. 34 വർഷങ്ങൾക്കിപ്പുറം ആളുകളെല്ലാം മറന്നു. ദുരന്തത്തിന്റെ സ്മാരകശില പോലും ഇന്നും ആർക്കും വേണ്ടാതെ അവിടെ കിടക്കുകയാണ്. അന്നത്തെ അപകടത്തിൽ നിത്യരോഗികളായി മാറിയവർ പലരും ഇന്നും ജീവിക്കുന്നുണ്ട്. 34 വർഷങ്ങൾക്കിപ്പുറവും അവർക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുക്കാൻ ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല. അന്ന് സംഭവിച്ച കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയാവുന്നത് അഷ്ടമുടിക്കായലിന് മാത്രമാണ്. നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്ക് ഈ പെരുമൺ ദുരന്തത്തെ കുറിച്ചൊന്നും അറിയുന്നുണ്ടാവില്ല. നിങ്ങൾ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇതൊരു പുതിയ അറിവായിരിക്കും. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലിലെ മറ്റു വീഡിയോസ് കൂടി കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ.